സംഘർഷഭരിതമാകുകയാണ് പശ്ചിമേഷ്യ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് മിസൈൽ ആക്രമണത്തിൽ ഇതുവരെ കാര്യമായ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് ആക്രമണത്തിനു പിന്നാലെ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേരുകയുണ്ടായി പ്രസിഡന്റ് ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി താൽക്കാലികമായി അടച്ച വ്യോമപാത ഇസ്രയേൽ തുറന്നു ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരകര ചേരുന്നുണ്ട് വിവരങ്ങളുമായി മധു ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ നമുക്കറിയാം ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യ എന്നോ അങ്ങനെ ഒരു മാറ്റത്തിലൊന്നും നമ്മളിക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല ഈവൻ എത്ര എത്രയോ മലയാളികളാണ് രാജ്യത്തിൻ്റെ ഓരോ ഓരോ ലോകത്തിൻ്റെ ഓരോ കോണിലുമുള്ള രാജ്യങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മളെയും ബാധിക്കുന്നതാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് സ്മിത നമ്മളിന്ന് പ്രത്യേകിച്ച് ഗാന്ധിയുടെ ഓർമ്മകളിൽ നിൽക്കുമ്പോഴാണ് ഈ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ വാർത്തകൾ വരുന്നത് അമേരിക്കയും മറ്റ് ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇറാൻ ഇന്നലെ രാത്രിയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറോളം മിസൈലുകൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണമായിരുന്നു ഇറാൻ നടത്തിയത് അടുത്ത കാലത്ത് ഇസ്രായേൽ നടത്തിയ കൊലപാതക പരമ്പരകൾക്കുള്ള ഒരു തിരിച്ചടിയാണ് തങ്ങൾ നടത്തിയതെന്ന് ഈ വ്യോമാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ റെവല്യൂഷണറി ാഡ് കോപ്സ് പറയുകയുണ്ടായി ഹമാസിന്റെ നേതാവ് ഇസ്മയിൽ ഹനൈയ്യ അതുപോലെ ഹിസ്ബുള്ളയുടെ ഹസൻ നസർല എന്നിവർ കൊല്ലപ്പെട്ടത് ഇറാൻ വലിയൊരു ഒരു തിരിച്ചടിയായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ നേരം ഇസ്രായേൽ അവരുടെ ജനങ്ങളോട് ഭൂഗർഭ അറകളിൽ പ്രവേശിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ഏത് സമയവും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് മിലിട്ടറി ഇന്റലിജൻസ് ലഭിച്ചതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റും ജോ ബൈഡനും ജോ ബൈഡനും അതുപോലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും വൈറ്റ് ഹൌസിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ സുരക്ഷാ കൗൺസിൽ ുമായിട്ട് അവർ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു തുടർന്ന് ഈ മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇരുവരും സിറ്റുവേഷൻ റൂമിലിരുന്ന് ഇത് നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ ഒരു പാലസ്തീൻ പൗരൻ കൊല്ലപ്പെട്ടത് ഒഴിച്ചാൽ ഈ വ്യോമാക്രമണത്തിൽ ആളഭയം ഉണ്ടതായിട്ട് ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല മിസൈലുകൾ മിക്കതും പ്രതിരോധിച്ചതായി ഇസ്രായേൽ പിന്നീട് പറഞ്ഞു ഭൂമിയിൽ പതിച്ച പലതും ഈ മധ്യ ഇസ്രയേലിലും അതുപോലെ തെക്കൻ ഭാഗത്തുമൊക്കെയായിരുന്നു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആയ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അടുത്ത് വരെ ഒരു മിസൈൽ എത്തിയതായി റിപ്പോർട്ടുണ്ട് ഇറാൻ ഇന്നലെ രാത്രിയിൽ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് വ്യോമാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഈ ഇറാന്റെ ആക്രമണത്തെ എന്നാൽ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് യു പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് ഇപ്പോൾ ലഭിക്കുന്ന ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആക്രമണം പരാജയപ്പെട്ടതും അല്ലെങ്കിൽ ഫലപ്രദം അല്ലാത്തതുമാണെന്നാണ് ബൈഡൻ പറഞ്ഞത് യു എസ് സൈന്യം ഇസ്രയേലിന്റെ പ്രതിരോധത്തെ സജീവമായി പിന്തുണച്ചിരുന്നു അതുപോലെ ഒരു പിഴവും സംഭവിക്കരുതെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ബൈഡൻ പറഞ്ഞത് അതുപോലെ അമേരിക്കയുടെ നേവൽ ഡിസ്ട്രോയറുകൾ ഇസ്രായേലുമായി ചേർന്ന മിസൈലുകൾ വെടിവെച്ചിട്ടിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സെലിവനും പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാവശ്യം അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ വരുന്നു അപ്പോൾ ആ രീതിയിലൊരു ആശങ്ക ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിയുണ്ടോ അത് വേണോ തീർച്ചയായിട്ടും അത്തരം ഒരു ആശങ്കയ്ക്ക് വഴിയുണ്ട് കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഈ ഇന്റലിജൻസ് സംവിധാനം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് മുൻകൂട്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്ക കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്കിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഇസ്രയേലിലെ യു എസ് എംബസി ഉദ്യോഗസ്ഥരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകുവാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് പശ്ചിമേഷ്യ അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രത വേണം കരുതൽ വേണം അത് സുരക്ഷിത മേഖലയിലേക്ക് പോവുകയും വേണം ഈ സംഘർഷാവസ്ഥ താഴും വരെ കാരണം ഈ ആയുധം കളിക്കുന്നവർ തീർത്തും പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മിത ശരി മധു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇസ്രേലെ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടിട്ടുമുണ്ട്